എവിടെ യഥാർത്ഥ ഭ്രാന്തൻ? ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. എം ജി സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഒഴിച്ചിട്ടടിക്കും, അല്ല കൊച്ചുകുട്ടികളെ അറിയും. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. നീ മരിച്ചു എന്നാണല്ലോ ആരോ പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാണ് അപ്പോ ഒറ്റക്കല്ല, ഇത് വേറൊരാളും കൂടി ഉണ്ട്. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം അതിപ്പോ പ്രത്യേകം പറയാണ്ടോ, ഇവരാണ് കളി വരിച്ചതിന്റെ ഫലം ചെയ്യ. ഒരുത്തനെ കൊണ്ട് അടുപ്പിക്കാതെ ഞമ്മള് നോക്കോളൂ. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. താങ്ങിട്ട് താങ്ങിലാണെന്ന് മനസ്സിലായി. കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യനെ പോലെ എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കാൻ സാറിന് കഴിയുന്നുണ്ടോ? പക്ഷെ സാറിന്റെ വികാരം എനിക്കറിയാം. പ്രേസം അലിൻ ജോസ് ഒരു ഗിഫ്റ്റ് ആയി ഞാൻ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പിന്നെ ഒരു കാര്യം, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്വവും ഇനി വിഷ്ണുനാരായണന് മാത്രം. അവളെ ഉപേക്ഷിക്കോ പീഡിപ്പിക്കോ ചെയ്യരുത്. അവൾക്ക് ഇനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ജീവിതകാലം മുഴുവൻ ലക്ഷ്മിക്കുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പോരാ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നുപോകല്ലേ? നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. വാസുട, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ബെൽ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ.